അന്താരാഷ്ട്ര വിപണിയിൽ കോടികൾ വിലമതിക്കുന്ന MDMA ലഹരിമരുന്നുമായി ആഫ്രിക്കൻ സംഘം കേരളത്തിൽ വിലസുന്നു. മാരക ലഹരിമരുന്നായ MDMA യുവതി യുവാക്കൾ മുഖേനെ വലിയ തോതിൽ കേരളത്തിൽ തുടർച്ചയായി എത്തിച്ച് വിറ്റഴിക്കുന്നതിന് പിന്നിൽ ആഫ്രിക്കൻ വംശജന്റെ നേതൃത്വത്തിൽ ബാംഗ്ലൂർ കേന്ദ്രമാക്കിയുള്ള വൻ റാക്കറ്റ്. നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ സഹായത്തോടെ എക്സൈസ് നടത്തിയ അന്വേഷണത്തിലാണ് ഈ വൻ സംഘത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചത്. കണ്ടാൽ അറിയാവുന്ന ആഫ്രിക്കൻ വംശജനിൽ നിന്നാണ് സാധനം വാങ്ങിയതെന്നാണ് അറസ്റ്റിലായ എല്ലാവരും നൽകുന്ന മൊഴി. ദക്ഷിണേന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലും സംഘം ഇടപാട് നടത്തുന്നുണ്ടെങ്കിലും കൂടുതൽ വിൽപ്പന കേരളത്തിലാണെന്നാണ് ആ സംസ്ഥാനങ്ങളിലെ ലഹരിവിരുദ്ധ സെല്ലുകളുടെ നിഗമനം. ലോക്ക്ഡൌണിന് ശേഷം ആദ്യ മാസങ്ങളിൽ കഞ്ചാവാണ് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് വലിയ തോതിൽ എത്തിയിരുന്നതെങ്കിൽ 6 മാസമായി MDMA കൂടുതലായി നടക്കുന്നത്. കഞ്ചാവ് എത്തിക്കുന്നതിനും സൂക്ഷിക്കുന്നതിനുമുള്ള ബുദ്ധിമുട്ടില്ലെന്നതും വൻ ലാഭവുമാണ് മാരകമായ ഈ ലഹരിമരുന്നിൻ്റെ കച്ചവടത്തിലേക്ക് കൂടുതൽ പേരെ ആകർഷിക്കുന്നത്. എത്ര മികച്ച രീതിയിൽ ഒളിപ്പിച്ചാലും കഞ്ചാവിൻ്റെ ഗന്ധം തടയാൻ കഴിയില്ല. ട്രെയിനുകളിൽ അധികൃതർ പരിശോധന നടത്തുന്നത് പോലും കഞ്ചാവിൻ്റെ ഗന്ധം പിടിച്ചാണ്. കൊല്ലം, എറണാകുളം, തിരുവനന്തപുരം, കണ്ണൂർ ജില്ലകളിൽ നിന്നുള്ള ബാംഗ്ലൂരിലെ വിവിധ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ ഉപയോഗിച്ച് പ്രധാനമായും DJ പാർട്ടികൾക്കും റിസോർട്ടുകൾക്കുമാണ് MDMA വിതരണം ചെയ്യുന്നത്. മെത്ത്, ME എന്നീ പേരുകളിലാണ് റാക്കറ്റിനുള്ളിൽ ഇത് അറിയപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ അറസ്റ്റിലായവരും ശൃംഖലയുടെ ഭാഗമാണെന്ന് നാർക്കോട്ടിക് ബ്യൂറോ സംശയിക്കുന്നു. കടത്തിക്കൊണ്ടുവരുന്ന ഈ ലഹരി മരുന്നിന്റെ അടിമകളാണെന്ന് എക്സൈസ് GI ലഹരിവിരുദ്ധ സെൽ സംസ്ഥാന നോഡൽ ഓഫീസറായ PK സതീഷ് പറയുന്നു. കഴിഞ്ഞ ദിവസം വാളയാറിൽ പിടിയിലായ എറണാകുളം സ്വദേശിയായ വിദ്യാർത്ഥി ബാംഗ്ലൂരിൽ പ്രമുഖ മാനേജ്മെന്റ് കോളേജിൽ BBA വിദ്യാർത്ഥിയാണ്. +2 98% മാർക്കും നേടിയിട്ടുണ്ട്. ഇത്തരം കടത്തിന് പെൺകുട്ടികളും സജീവമാണ്. ഇവരെ റാക്കറ്റ് പലവിധത്തിൽ ദുരുപയോഗം ചെയ്യുന്നതായും അറസ്റ്റിലായവരുടെ മൊഴിയിൽ നിന്നും അധികൃതർക്ക് വ്യക്തമായി. ഈയിടെയാണ് യുവതി യുവാക്കൾ പലരും MDMA കടത്തിന്റെ കണ്ണികളായതെന്ന് എക്സൈസ് ഇന്റലിജൻസ് നിരീക്ഷിക്കുന്നു. ഇത് ശരിവയ്ക്കുന്നതായാണ് അറസ്റ്റിലായവരുടെ മൊഴികളും. യുവാക്കൾക്കിടയിൽ അപകടകരമായ സ്ഥിതിയാണുള്ളതെന്നും അധികൃതർ പറയുന്നു. പിടികൂടുന്ന വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളെ നേരിട്ട് വിളിപ്പിച്ച് കുറ്റത്തിന്റെ ഗൗരവം ബോധ്യപ്പെടുത്താനും എക്സൈസ് ശ്രമിക്കുന്നുണ്ട്. കടത്തിന്റെ പ്രധാന വഴിയായ വാളയാർ കേന്ദ്രീകരിച്ച് 3 മാസം കൊണ്ട് 6 കേസുകളിലായി 350 ഗ്രാം ലഹരി മരുന്നാണ് പിടിച്ചെടുത്തത്. ഇതിന് അന്താരാഷ്ട്ര വിപണിയിൽ 6 കോടിയിലധികം രൂപ വില വരും. 1 ഗ്രാമിന് 1000 രൂപയാണ് ബാംഗ്ലൂരിൽ ആഫ്രിക്കൻ സംഘത്തിന് നൽകേണ്ടതെങ്കിൽ കേരളത്തിൽ 6000 മുതൽ 8000 രൂപയ്ക്ക് വരെയാണ് അത് വിൽക്കുന്നത്. ദുബായിൽ ഗ്രാമിന് $1000 വില. 10 ഗ്രാം കഞ്ചാവിനിപ്പോൾ 2000 രൂപയാണെങ്കിൽ അതേ അളവ് MDAക്ക് 50,000 രൂപ വരെ ഈടാക്കുന്നുണ്ട്. DJ പാർട്ടികളിൽ ഇത് മദ്യത്തിൽ കലർത്തിയും നൽകുന്നുണ്ട്. MDMA കടത്തും വിപണനത്തിനുമെതിരെ നടപടികളുമായി എക്സൈസ് കമ്മീഷണർ ADGP എസ് ആനന്ദകൃഷ്ണൻ തമിഴ്നാട്, കർണാടക DGP സഹായം തേടി. തുടർ നടപടികൾ അടുത്ത ദിവസം തന്നെ ആരംഭിക്കുന്നതാണ്. കഞ്ചാവിനേക്കാൾ 4 ഇരട്ടി അപകടകാരിയാണ് മെത്തെന്ന് ലഹരിവിരുദ്ധസിൽ പറയുന്നു. കുറഞ്ഞ സമയം കൊണ്ട് ഇത് യുവാക്കളുടെ മാനസിക നില തകരാറിലാക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കും. എത്ര ചെറിയ അളവിലും കൊണ്ടുവരാമെന്നതിനാൽ സൂക്ഷിക്കാനും എളുപ്പമാണ്. വാളയാറിൽ ശരാശരി 4 മണിക്കൂറാണ് എക്സൈസ് പരിശോധന. ബാക്കി സമയങ്ങളിൽ ഇതുവഴി വൻതോതിൽ ലഹരിമരുന്ന് കടന്നു പോകുന്നതായും അധികൃതരുടെ വിലയിരുത്തൽ. സുഗന്ധദ്രവ്യ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഫ്യൂഡോഫെഡ്രിൻ എന്ന രാസമരുന്നാണ് MDMA പ്രധാന ഘടകമെന്ന് അധികൃതർ പറയുന്നു. ഇതിനൊപ്പം തന്നെ പൗഡറിൽ ചേർക്കുന്ന ടാൽക്കം പൊടിയും കലർത്തും. ഫെഡറിൻ കൈവശം വയ്ക്കാനും കടത്താനും കേന്ദ്ര സർക്കാർ ലൈസൻസ് നിർബന്ധമാണ്. ലഹരിമരുന്ന് വൻതോതിൽ ബാംഗ്ലൂരിൽ തന്നെ നിർമ്മിക്കുന്നതായാണ് ഇപ്പോഴത്തെ വിവരം. ആഫ്രിക്കൻ വംശജന്റെ നേതൃത്വത്തിലുള്ള റാക്കറ്റിന് ഗോവ, കൊൽക്കത്ത, ഛത്തീസ്ഗഡ്, ആസാം എന്നിവിടങ്ങളിൽ ബന്ധിപ്പിച്ച് ശക്തമായ വിപണന വിതരണ ശൃംഖലയുമുണ്ട്. കഴിഞ്ഞ ദിവസം കൊച്ചി ചക്കരപ്പറമ്പിലെ ഹോളിഡേ ഇന്നിലെ കോൺഫറൻസ് ഹാളിൽ DJ പാർട്ടി നടക്കുന്നതിനിടെ നടത്തിയ റെയ്ഡിൽ നഗരത്തിലെ ആഡംബര ഹോട്ടലിൽ നിന്നും 4 പേരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ കർശന നിരീക്ഷണത്തോടെ നടത്തിയ റെയ്ഡിൽ ബാംഗ്ലൂരിൽ നിന്നും മയക്കുമരുന്ന് ലോബിയുടെ പ്രവർത്തനം കൊച്ചിയിലേക്ക് മാറ്റിയെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് കൊച്ചിയിലെ 5 ആഡംബര ഹോട്ടലുകളിൽ റെയ്ഡ് നടന്നത്. നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ, എക്സൈസ്, എൻഫോഴ്സ്മെന്റ്, കസ്റ്റംസ് വിഭാഗങ്ങളുടെ സംയുക്ത അഭിമുഖത്തിലായിരുന്നു എല്ലായിടത്തും ഒരേ സമയം പരിശോധന നടത്തിയത്.
റെയ്ഡ് നടക്കുന്നതായി സൂചനകൾ ലഭിച്ചപ്പോൾ തന്നെ നിശാപാർട്ടികളിൽ നിന്നും യുവതി യുവാക്കൾ ചിതറിയോടുകയായിരുന്നു. ചിലയിടങ്ങളിൽ ഹോട്ടലിന് പുറത്തെ പുൽത്തകടിയിലായിരുന്നു പാർട്ടി നടന്നത്. എന്നാൽ ചക്കരപ്പറമ്പിലെ ഹോളിഡേ ഇന്നിലെ കോൺഫറൻസ് ഹാളിൽ DJ പാർട്ടി നടത്തിയവർക്ക് പരിശോധന സംഘം എത്തിയപ്പോഴേക്കും രക്ഷപ്പെടാൻ സാധിച്ചിരുന്നില്ല. ഉദ്യോഗസ്ഥരെത്തുമ്പോൾ മദ്യപിച്ച് അബോധാവസ്ഥയിൽ നിവർന്നു നിൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലായിരുന്നു 100-ലധികം വരുന്ന യുവതി യുവാക്കൾ. നിശാപാർട്ടി നടത്തിപ്പുകാരുടെയും ഡിസ്ക് ജോക്കിയുടെയും ബാഗുകളിലും മുറിയിലും കണ്ടെത്തിയ പരിശോധനയിൽ കഞ്ചാവും തീവ്രമായ മയക്കുമരുന്നും MDA തിരിച്ചറിയാനാവാത്ത രാസപദാർത്ഥങ്ങൾ തുടങ്ങിയവയും കണ്ടെത്തി. ആലുവ സ്വദേശിയും ബാംഗ്ലൂരിൽ സ്ഥിരതാമസക്കാരനുമായ ഡിസ്ക് ജോക്കി അൻസാർ നിശാപാർട്ടിയുടെ നടത്തിപ്പുകാരായ നിസ്വിൻ, ജോമി, ജോസ്, ഡെന്നിസ്, റാഫേൽ എന്നിവരാണ് പിടിയിലായത്. തീരസുരക്ഷാ സേനയുടെ കണ്ണുവെട്ടിച്ച് ലക്ഷദ്വീപ് തീരം വഴി ലഹരി കടത്തിയ 3 ശ്രീലങ്കൻ ബോട്ടുകൾ അടുത്തിടെ കസ്റ്റഡിയിലെടുത്തിരുന്നു. പരിശോധക സംഘത്തിൽ നിന്നും രക്ഷപ്പെടാൻ 200 കിലോഗ്രാം ഹെറോയിൻ, 600 കിലോഗ്രാം ഹാഷിഷ് എന്നിവ കടലിൽ വലിച്ചെറിഞ്ഞിരുന്നു. മറ്റൊരു ബോട്ടിൽ നിന്നും മയക്കുമരുന്നും തോക്കുകളും കണ്ടെത്തിയിരുന്നു. ഇവ കേരളത്തിലേക്ക് എത്തിച്ച മയക്കുമരുന്നുകളാണെന്ന് കണ്ടെത്തിയിരുന്നു. ഇതിന്റെ തുടർച്ചയായുള്ള അന്വേഷണങ്ങളും നടന്നു വരികയാണ്. MDMA ലഹരി മരുന്നിന്റെ മാരകശേഷി പോലുള്ളവ അത് കടത്തുന്നവരെ കാത്തിരിക്കുന്നത് കഠിന ശിക്ഷയും പിഴയുമാണ്. 5 ഗ്രാമിൽ കൂടുതൽ കൈവശം വയ്ക്കുന്നവർക്ക് ലഹരി കടത്ത് നിരോധന നിയമം അനുസരിച്ച് കുറഞ്ഞത് 10 വർഷം കഠിന തടവും 1 ലക്ഷം രൂപ പിഴയുമാണ് ശിക്ഷ. 50 ഗ്രാമിന് കുറഞ്ഞത് 20 വർഷം കഠിന തടവും 2 ലക്ഷം രൂപയുമാണ് പിഴ. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.